കൂലിപ്പണിക്കിടയിലും എഴുത്തിന്റെ വഴിയിൽ സജീവമാവുകയാണ് കൂത്തുപറമ്പിലെ രമേശൻ കൈതേരി. രമേശൻ പ്രസിദ്ധീകരിച്ച രണ്ട് ചരിത്ര പുസ്തകങ്ങൾക്കും ആവശ്യക്കാരേറെയാണ്. കൈതേരിയിടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം കുന്നുമ്മൽ ഹൌസിൽ രമേശനാണ് പെരുതേരി പണി തിരക്കിനിടയിലും എഴുത്തിന്റെ വഴിയിലൂടെ ആനന്ദം കണ്ടെത്തുന്നത്. രണ്ട് പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് രമേശൻ. കോട്ടയം രാജവംശത്തിന്റെയും പഴശ്ശി രാജാവിന്റെയും ചരിത്രം വിവരിക്കുന്ന പെരുമയാർന്നൊരു ദേശചരിതമാണ് ആദ്യം പ്രസിദ്ധീകരിച്ച പുസ്തകം. സ്വന്തം നാടായ കൈതേരിയിൽ വസിച്ചിരുന്ന കൈതേരി അമ്പു, കൈതേരി മാക്കം, തലക്കൽ ചന്തു, എടച്ചേന കുങ്കൻ എന്നിവരുടെ ജീവിതകാല അനുഭവങ്ങളാണ് പെരുമയാർന്നൊരു ദേശചരിതം എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. കളരിപ്പയറ്റിനോടുള്ള താല്പര്യം കൊണ്ടാണ് രണ്ടാമത്തെ പുസ്തകമായ മറന്നുവച്ച ചുരിക എഴുതാൻ തീരുമാനിച്ചത്. ഏഴരക്കണ്ടത്തിൽ കതിരൂർ ഗുരുക്കളും തച്ചോളി ഓതേനും പൊയ്ത്തു നടത്തിയ കഥയാണ് മറന്നുവച്ച ചുരിക എന്ന പുസ്തകത്തിൽ ഉള്ളത്. ആദ്യ പുസ്തകം മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത്. രണ്ടാമത്തെ പുസ്തകമായ മറന്നുവച്ച ചുരിക ഈ വർഷത്തെ പൊന്നത്തങ്കം വേദിയിൽ വെച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്തു. ആദ്യത്തെ രണ്ട് പുസ്തകവും എഴുതി പ്രസിദ്ധീകരിച്ചത് ചരിത്രപരമായിട്ട്, ഒന്ന് പഴശ്ശി തമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട ചരിത്ര പുസ്തകം, രണ്ടാമത്തെ പുസ്തകവും തച്ചിയോട് ഉദയനും കതിരൂർ ഗുരുക്കളും ലോകനാർക്കാവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചരിത്രം. അതിനുശേഷം മൂന്നാമത് ഞാൻ എഴുതാൻ പോകുന്ന പുസ്തകം ഒരു ചരിത്രപരമായിട്ടുള്ള പുസ്തകമാണ്. ഈ രണ്ട് പുസ്തകവും വായിച്ച കൂട്ടുള്ള നല്ല അഭിപ്രായം പറഞ്ഞ്, കാരണം ഇതുവരെ ആരും പറയാത്ത രീതിയിലുള്ള അവതരണ ശൈലിയും കഥാ തന്തുക്കളും എല്ലാം നല്ലതായിട്ടുണ്ട്. ഇനിയും എഴുതണമെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലൊരു സംസാരമാണ് എന്നെ പഠിപ്പിച്ച ടീച്ചറെടുത്തും, ടീച്ചർ ടീച്ചറും, പിന്നെ എനിക്ക് അവതാരി എഴുതാൻ എന്നാ തിരക്കഥ എഴുതാൻ പഠിപ്പിച്ച വിനോദ് കൂത്തുപറമ്പ് വിനോട്ടെ എന്നും പറഞ്ഞത്, പിന്നെ എസ് ആർ ഡി പ്രസാദ് സാറും പറഞ്ഞ് എഴുതണമെന്ന്, ഞാൻ പരിചയപ്പെട്ട കൂട്ടർ അധികം ആൾക്കാരും പറഞ്ഞ് എൻ്റെ പുസ്തകം വായിച്ച കൂട്ടും പറഞ്ഞ് എഴുതണം എഴുത്ത് നിർത്തരുതെന്നാണ്. ഒഴിവു സമയം വായനയും കഥയെഴുത്തും കൂടെ കൃഷിയും പശുവളർത്തലുമായി രമേശൻ തിരക്കിലാണ്. തന്റെ മൂന്നാമത്തെ പുസ്തകത്തിന്റെ അവസാനഘട്ട മിനുക്കുപണിയിലാണ് അദ്ദേഹം. ഷീണയാണ് ഭാര്യ, അഭിജിത്, അനുശ്രീ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.